തിളങ്ങുന്ന കേരള നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചെണ്ണയിൽ മുഴുവൻ മായം. സർവത്ര മായം നിറഞ്ഞ സാധനങ്ങൾ കഴിച്ച് രോഗങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് കൂട്ടായി വെളിച്ചെണ്ണയുമുണ്ട്. കഴിഞ്ഞ വർഷം 100-ലധികം വെളിച്ചെണ്ണ ബ്രാൻഡുകൾ കേരളത്തിൽ നിരോധിച്ചു. ഇത്തരത്തിൽ വെളിച്ചെണ്ണയിൽ മായത്തിന്റെ അളവ് കൂടി വരുന്നതിനാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതോടെ മായം ചേർക്കലിന് പൂട്ടിടാൻ കഴിയുമെന്നാണ് ഭക്ഷ്യവകുപ്പ് കരുതുന്നത്. വെളിച്ചെണ്ണയുടെ മായം തടയുന്നതിന് ബ്രാൻഡ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സംസ്ഥാനത്ത് ഗുണനിലവാരം കുറഞ്ഞ വെളിച്ചെണ്ണയുടെ വിൽപ്പന തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാർച്ചിൽ ഉത്തരവ് ഇറങ്ങിയിരുന്നെങ്കിലും ലോക്ക്ഡൌണിൽ ഇത് ഇളവ് വരുത്തി. എന്നാൽ പുതുവർഷത്തിൽ ബ്രാൻഡ് രജിസ്ട്രേഷൻ കർശനമാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ ചില്ലറ വിൽപ്പനക്കാർ വെളിച്ചെണ്ണയുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരം മൊത്ത വിതരണക്കാരിൽ നിന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബ്രാൻഡ് രജിസ്ട്രേഷൻ ഇല്ലാത്ത വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്നവർക്കെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കും. ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ ബ്രാൻഡുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിക്കുമ്പോൾ അതേ ഉത്പാദനം തന്നെ വേറെ പേരുകളിൽ പുറത്തിറക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നിർമ്മാതാക്കൾ പിന്തുടരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ മാത്രം 4 വെളിച്ചെണ്ണ ബ്രാൻഡുകൾ നിരോധിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് 100-ലധികം ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയാണ് നിരോധിച്ചത്. ഇതിൽ നല്ലൊരു ശതമാനം തമിഴ്നാട്ടിലെ എണ്ണ മില്ലുകളിൽ നിന്ന് എത്തുന്നതാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ 51 ബ്രാൻഡുകൾ വെളിച്ചെണ്ണയാണ് ഗുണനിലവാരമില്ലാത്ത കാരണത്താൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചത്. ഇതിൽ 22 ബ്രാൻഡുകളും സർക്കാർ ബ്രാൻഡായ കേരയുടെ മറവിലായിരുന്നു വിറ്റഴിച്ചിരുന്നത്. ജില്ലയിൽ കേരയുടെ അപരന്മാർ ഇപ്പോഴും വ്യാപകമാണ്. ചെറിയ കടകളിലും ഗ്രാമങ്ങളിലുമാണ് ഇത്തരം മായം ചേർത്ത വെളിച്ചെണ്ണകൾ വ്യാപകമായി വിൽക്കുന്നത്. 5 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. രജിസ്ട്രേഷൻ എടുക്കേണ്ട വ്യാപാരികൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസും ബ്രാൻഡ് പേരുകൾ അടങ്ങുന്ന ലേബലിന്റെ കോപ്പിയും സഹിതം ഭക്ഷ്യസുരക്ഷാ ഓഫീസിൽ അപേക്ഷ നൽകണം. ഒരു നിർമ്മാതാവിന് പരമാവധി 4 ബ്രാൻഡുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ അനുവാദമുള്ളൂ. നിരോധിക്കപ്പെട്ട ഒരു ബ്രാൻഡും രജിസ്റ്റർ ചെയ്യാനാകില്ല. ഗുണനിലവാരം കുറഞ്ഞ വെളിച്ചെണ്ണ ബ്രാൻഡുകൾ നിരോധിച്ചാൽ പിന്നീട് അതേ സ്ഥാപനത്തിന് പുതിയ ബ്രാൻഡുകൾ അനുമതി നൽകുന്നില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വെളിച്ചെണ്ണ കൊണ്ടുവന്നത് പാക്ക് ചെയ്യുന്നവർ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ അനുമതി വാങ്ങി ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ലഭ്യമാക്കി ബ്രാൻഡ് രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷമേ വിപണിയിൽ എത്തിക്കാവൂ എന്നും അധികൃതർ അറിയിച്ചു. അല്പം വെളിച്ചെണ്ണ ചെറിയ കുപ്പിയിലെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ വേഗം കട്ടിയാകുന്നത് കാണാം. അതിൽ മറ്റെണ്ണകൾ കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക പാളിയായി മാറും. ശുദ്ധമായ വെളിച്ചെണ്ണ ഇളം വെള്ള നിറത്തിൽ കാണാം. പാചകത്തിനിടയിലും വ്യാജനെ മനസ്സിലാക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ ചൂടാക്കുമ്പോഴുള്ള ഗന്ധമല്ല മായം ചേർത്ത എണ്ണ ചൂടാക്കുമ്പോഴുണ്ടാകുന്നത്. ബ്രാൻഡ് രജിസ്ട്രേഷൻ ഇല്ലാത്ത വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മറ്റ് ജില്ലകളിൽ പിടിക്കുന്ന വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകൾ ജില്ലയിലും വിൽപ്പനക്കാർക്ക് എത്തിക്കുന്നത് ശ്രദ്ധിക്കപ്പെട്ടാൽ അവ നിരോധിക്കും. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.